കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു വാചകമുണ്ട് ബി ജെ പിയെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് യാദവകുലം പോലെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർ അടിച്ചു പിരിയുമെന്ന് അത് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു യാഥാർത്ഥ്യമായി മാറുകയാണ് അടിച്ചു പിരിയാനുള്ള വഴികൾ ഒരുങ്ങിക്കഴിഞ്ഞു ആ വഴി തുറന്നിട്ടുകൊണ്ട് ഏറ്റവും ഒടുവിൽ ഹൈബി ഈടൻ്റെ ഒരു വരി ഫേസ്ബുക്ക് പോസ്റ്റും നമുക്കിനിയും ഉറങ്ങുന്ന ഒരു പ്രസിഡന്റിനെ വേണമോ എന്ന് പ്രസിഡന്റ് സംസ്ഥാനത്ത് ഒരാളുണ്ട് ദേശീയ തലത്തിൽ ഒരാളുണ്ട് രണ്ടുപേരെ സംബന്ധിച്ചും അത് ഹൈബിയിടൻ ഉദ്ദേശിച്ചത് ഓക്കെയാണ് സോണിയാഗാന്ധിക്ക് ഇപ്പോൾ ആരോഗ്യപരമായി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ് ഉറക്കം തന്നെയാണ് കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ അപ്രസക്തമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഇനി സംസ്ഥാനത്താണെങ്കിൽ ഈ നിലയിലേക്ക് കോൺഗ്രസ് എത്തിയതിന് ഉത്തരവാദി മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ഒരു വലിയ പങ്ക് വരെ എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല അപ്പോൾ ഉറക്കമാണ് ഉദ്ദേശിച്ചതെങ്കിലും ഇപ്പോൾ സോണിയാഗാന്ധിയെ ആകാൻ വഴിയില്ല കാരണം കോൺഗ്രസ്സുകാർക്ക് അല്പം അവരോട് ബഹുമാനമൊക്കെ ഉണ്ടല്ലോ അവരെ ഈ വയ്യാത്ത അവസ്ഥയിലും പാവത്തിൻ്റെ തലയിൽ ഈ പ്രസിഡന്റ് സ്ഥാനം സ്ഥാനമെടുത്ത് വച്ചുകൊടുത്തിരിക്കുകയാണ് അവരെക്കൊണ്ട് പറ്റാത്ത ഭാരം ഈ ഘട്ടത്തിൽ ചുമപ്പിക്കുകയാണ് അവർ ആയകാലത്ത് വളരെ കൃത്യമായി പാർട്ടിയെ മുന്നോട്ട് നയിക്കുകയും രണ്ട് വട്ടം ഭരണം കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്തതാണ് അവരുടെ തലയിൽ അതെടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവരായിരിക്കില്ല ഹൈവേ ഉദ്ദേശിച്ചത് എന്ന് നൂറ് ശതമാനം ഉറപ്പ് അല്ല ഇനി ന്യായീകരിക്കാൻ വരുന്നവർ അത് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെയാണോ ഉദ്ദേശിച്ചതെന്ന് വരെ ന്യായീകരിച്ചു കളയും കോൺഗ്രസ് അവർ അമ്മാതിരി ന്യായീകരണ തൊഴിലാളികളായി നിൽക്കുന്നവരാണ് എന്തായാലും ഹൈവേ ഉദ്ദേശിച്ചത് മുല്ലപ്പള്ളി രാമചന്ദ്രനെ തന്നെ മുല്ലപ്പള്ളിയെ മാത്രമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രകടമായ ഒരു മാറ്റവും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കുള്ള വിരൽ ചൂണ്ടലാണ് ഹൈബിയുടേത് അത് ശരിയുമാണ് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് തദ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റിൽ വിജയിച്ചില്ലേ എന്നാണ് മുല്ലപ്പള്ളി തന്നെ ചോദിക്കുന്നത് അപ്പോൾ എന്താ നിങ്ങളാരും എനിക്ക് ക്രെഡിറ്റ് തരാത്തത് ഇപ്പോൾ തോറ്റപ്പോൾ മാത്രം എന്നെ കുറ്റപ്പെടുത്തുന്നത് എന്തിന് എന്നുള്ള ചോദ്യം മുല്ലപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനിടയായ സാഹചര്യം എന്താണ് എന്ന് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം അന്നത്തെ ആ സവിശേഷ സാഹചര്യത്തിൽ യു ഡി എഫിനുണ്ടായ ഒരു വലിയ മുന്നേറ്റം അത് രാഷ്ട്രീയമായി യു ഡി എഫിന് കിട്ടിയ ഒരു അംഗീകാരമെന്ന് കരുതിപ്പോയി ആ ഒരു ആലസ്യത്തിലാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉറങ്ങിപ്പോയതെങ്കിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഏറെനാൾ ഡൽഹിയിലായിരുന്നതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൻ്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നു എന്നുള്ള എന്ന് കരുതേണ്ടി വരും അങ്ങനെ ആശ്വസിക്കേണ്ടി വരും ഹൈബീഡൻ കൃത്യമായ വിരൽ ചൂണ്ടലാണ് നടത്തുന്നത് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇനി നിശബ്ദമായി ഇരിക്കാൻ കഴിയില്ല എന്ന ഐ ഗ്രൂപ്പിൻ്റെ പടയൊരുക്കത്തിൻ്റെ സൂചന മുല്ലപ്പള്ളി രാമചന്ദ്രന് പകരം കെ സുധാകരൻ കോൺഗ്രസിൻ്റെ അമരത്തേക്ക് വരണം എന്നുള്ള ഐ ഗ്രൂപ്പിൻ്റെ കൃത്യമായ നിലപാട് പറച്ചിലാണത് പക്ഷേ കെ സുധാകരൻ കോൺഗ്രസിൻ്റെ അമരത്തെത്താതിരിക്കാൻ ഐ ഗ്രൂപ്പിലെ തന്നെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകളും എ ഗ്രൂപ്പും കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ കൽപ്പറ്റയിൽ മത്സരിപ്പിച്ച് കെ പി സി സി പ്രസിഡൻ്റ് പദം സുധാകരനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരുന്നതാണ് പക്ഷേ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ചേർന്നുള്ള ഗൂഢ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് അതില്ലാതായത് മുല്ലപ്പള്ളിയോട് അവർ പറഞ്ഞു നിങ്ങൾ മത്സരിക്കുന്ന മത്സരിച്ചാൽ കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനം സുധാകരന് കിട്ടും സുധാകരനെങ്ങാനും വന്നുപോയാൽ പാർട്ടി നന്നാവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ പിന്നെ നമ്മുടെ കളി നടക്കില്ല അതാണല്ലോ പ്രശ്നം അങ്ങനെയാണ് മുല്ലപ്പള്ളി മത്സരിക്കാനുള്ള മോഹം ഉപേക്ഷിച്ച് കെ പി സി സി സ്ഥാനത്ത് തന്നെ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചത് മത്സരിച്ചിരുന്ന് മത്സരിക്കും കൂടി ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ നശിപ്പിക്കുന്ന ആ ഗൂഢസംഘം ഒരിക്കൽ കൂടി സംഘടനാ സംവിധാനത്തെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള ആ ഗൂഢാലോചന നടത്തി എന്നുള്ളതിൻ്റെ കൂടി തിരിച്ചടിയാണ് സംഭവിച്ചത് ഇങ്ങനെ കുറേ ഡയലോഗുകൾ അടിക്കുകയും ആളുകളെ വെറുപ്പിക്കുകയും ചെയ്യുന്നതല്ലാതെ എന്ത് ഗുണപരമായ കാര്യമാണ് സംഘടനാ തലത്തിൽ ഈ നേതാക്കന്മാർ നടത്തിയത് ഒരാളെ മാത്രം കുറ്റപ്പെടുത്തുകയല്ല ഇനിയുമുണ്ട് കേരള രാഷ്ട്രീയത്തിൽ കയറാനുള്ള ശ്രമം നടത്തി കുറേ സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിച്ച കെ സി വേണുഗോപാലിനെ പോലെയുള്ളവർ ഹൈക്കമാൻഡിൽ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഇവിടെ വരുമ്പോൾ എസ്കോർട്ട് നടക്കാനും വേണ്ട കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചു ഒക്കെ മുൻകൈ എടുക്കുന്ന കുറെ ഊള നേതാക്കന്മാർ എന്ന് പറഞ്ഞ് നടക്കുന്നവർ അവരൊക്കെ നേതാക്കന്മാരായതും അങ്ങനെയൊക്കെ തന്നെയാണ് കെ സി വേണുഗോപാലും നേതാവായത് ആ വഴിക്കാണല്ലോ അതുകൊണ്ട് പിന്നെ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല അങ്ങനെ പുറകെ നടക്കുന്നവരെയും മറ്റ് ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കുന്നവരെയുമൊക്കെ ഒരു വലിയ ആഗ്രഹമുണ്ടാകും നമ്മൾ അനുഭവിച്ച വഴിയിൽ കൂടിയല്ലേ മറ്റുള്ളവരെയും കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഈ പെട്ടിയെടുപ്പുകാരും കെട്ടിയെടുപ്പുകാരും ഒക്കെ കൂടെ നിൽക്കുന്നത് ചിലർക്കൊക്കെ സന്തോഷമാണ് അപ്പോൾ അവരെയൊക്കെ സ്ഥാനാർത്ഥികളാക്കുന്നതിനും അവർക്കൊക്കെ വേണ്ടി നിലകൊള്ളുന്നതിനും ഒക്കെ എടുത്ത തീരുമാനങ്ങളാണ് സാർ യഥാർത്ഥത്തിൽ ഈ അബദ്ധത്തിലേക്ക് കോൺഗ്രസിനെ നയിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗതികേടൊന്നും ഉണ്ടാകില്ല കഴിഞ്ഞ തവണ നേടിയ സീറ്റ് പോലും നേടാൻ കഴിയാത്ത ഒരവസ്ഥയൊന്നും ഉണ്ടാകില്ല സ്വയം ഇങ്ങനെ ഭയങ്കര സ്ഥാനാർത്ഥിപ്പെട്ടുകാണെന്ന് പ്രഖ്യാപിക്കുമ്പോഴും ജനത്തിന് വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായില്ലോ കുറേ സർവേ ഏജൻസിയൊക്കെ വിട്ട ആളുകളെയൊക്കെ നിശ്ചയിച്ചതല്ലേ ആ സർവേയിൽപ്പെട്ട എത്ര പേരെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി എല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയായിരുന്നു അതുകൊണ്ട് ഹൈബിയുടെ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്ന അതിശക്തമായ ഗ്രൂപ്പ് പോരിൻ്റെ തുടക്കമാണത് ഒരു സംശയവും വേണ്ട തമ്മിലടിക്കും പരസ്യമായ തമ്മിലടി ഉണ്ടാകും ആ നിലയിലേക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തെ തള്ളിയിട്ട് കളഞ്ഞു പിണറായി വിജയൻ അത്രമേൽ ജാഗ്രതയില്ലാതെ ഒരു തെരഞ്ഞെടുപ്പിനെ സമീപിച്ചവർ ജീവൻ മരണ പോരാട്ടമാണ് എന്നറിഞ്ഞിട്ടും ഇത്രയും ലാഘവത്തോടെ അതിനെ സമീപിച്ചവർ ജനങ്ങളുടെ സ്പന്ദനം ഒരു ഇഞ്ചു പോലും മനസ്സിലാക്കാൻ സാധിക്കാത്തവർ അവരുടെ മുന്നിലുള്ള ഇനിയുള്ള വഴി ഇതുതന്നെയാണ് തമ്മിലടിക്കുക അടിച്ചുകൊണ്ടേയിരിക്കുക ഇപ്പോൾ കെ സി ജോസഫ് പരാമർശം നടത്തി നേതൃമാറ്റം വേണം പക്ഷേ സുധാകരനാകാൻ പാടില്ല എന്നുള്ള ധ്വനി കെ സി ജോസഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു കെ പി അനിൽകുമാർ പരസ്യമായി പ്രതികരിച്ചിരിക്കുന്നു ഒരു സംഘടനാ സംവിധാനവുമില്ലെന്ന് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണമാണ് ജംബോ കമ്മിറ്റികൾ വേണ്ട എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്തൊക്കെയോ ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞാണല്ലോ ഇവിടേക്ക് കൊണ്ടുവന്നത് കൊണ്ടുവന്ന് രണ്ട് വർഷം എടുത്തു ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ എനിക്ക് കുറച്ച് പേരുള്ള കമ്മിറ്റി മതിയെന്ന് പറഞ്ഞിട്ട് ഐക്യരാഷ്ട്രസഭയിലെ അംഗങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ ആളുകളെ വച്ചിട്ടാണ് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയത് ഡി സി സികളെല്ലാം തദൈവ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു ഏത് ഡി സി സിയാണ് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് ഒരിടവുമില്ല ഒരിടവുമില്ല സംഘടനയുടെ ദൗർബല്യം എന്ത് എന്ന് തുറന്നു കാട്ടപ്പെട്ടു എറണാകുളത്ത് പോലുമില്ല എറണാകുളത്ത് യു ഡി എഫ് മുൻതൂക്കം നേടിയെങ്കിലും എറണാകുളത്ത് പോലും സംഘടനാ സംവിധാനം ദുർബലമാണ് വയനാട്ടിലും സംഘടനാ സംവിധാനം ദുർബലമാണ് അത് രാഹുൽ ഗാന്ധിയുടെയൊക്കെ ഒരു ഇങ്ങനെ പിടിച്ചു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ മലപ്പുറത്ത് പിന്നെ ലീഗ് ഉള്ളത് കൊണ്ട് രക്ഷ അല്ലാതെ എവിടെയാണ് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ശക്തമായിട്ടുള്ളത് ഏത് സം സംഘടനയെ ഏത് വിധത്തിലാണ് കെ പി സി സി പ്രസിഡന്റിന് ചലിപ്പിക്കാൻ സാധിച്ചത് ആ അതിലേക്കുള്ള വിരൽ ചൂണ്ടലാണ് ഹൈബിയുടെ ആ ചോദ്യം ഉറങ്ങുന്ന പ്രസിഡന്റിനെ ഇനി വേണ്ട എന്ന് ഉറങ്ങുന്ന പ്രസിഡന്റിനെ ഇനി വേണ്ട എന്ന് പറഞ്ഞ ഐ ഗ്രൂപ്പ് ആ പടയൊരുക്കം തുടങ്ങുമ്പോൾ അത് ഉറപ്പായും കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ മറ്റൊരു തുറന്ന പോരിലേക്കുള്ള വഴിവെട്ടി ഒരുക്കൽ തന്നെയാണ് നൂറ് ശതമാനം